ഇവിടെ എന്തെടുക്കുക? ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുമായിരുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേന് എന്താ ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6 മാസത്തോളമായി. 6 മാസം ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇതിപ്പോഴും അതുപോലെ തന്നെയുണ്ട്, ഒരു മാറ്റവും ഇല്ല. കറക്റ്റ് അതുപോലെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നി ചെറിയൊരു ഐഡിയ ആണ്. അത് കുറച്ച് പേരോട് പറഞ്ഞപ്പോഴത്തേന് കുറച്ച് ടിപ്സൊക്കെ എനിക്ക് കിട്ടി. അപ്പം ഇതെല്ലാം കൂട്ടിക്കലർത്തിയിട്ടാണ് ദാ ഈ വീഡിയോ ഞാൻ സെറ്റാക്കിയത്. അപ്പോൾ അതിന് 2 ദിവസം മെനക്കെട്ടെ. ആ 2 ദിവസം മെനക്കെട്ടതുകൊണ്ട് നമ്മുടെ ചാനൽ കുറച്ച് വളർന്നു, അത് സത്യമാണ്. ബട്ട് ഇപ്പോഴും ഒരു സന്തോഷമുണ്ട്, ഇത്ര നാളും ഇത് കൊണ്ടു നടന്നില്ലേ. യോ ബഡി, ഇറ്റ്സ് മീ ഡ്രീം റോക്കി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ദാ ഇത് കണ്ടില്ലേ, ശരിക്കും എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു വീഡിയോ എങ്കിലും നല്ലൊരു റീച്ചിലേക്ക് എത്തണമെന്ന്. അപ്പോൾ ശരിക്കും എന്നെ എൻ്റെ വീഡിയോ നല്ലൊരു റീച്ചിലേക്കും ശരിക്കും 1000 സബ്സ്ക്രൈബേഴ്സിലേക്കും കൊണ്ടെത്തിച്ച സാധനമാണ് എന്താ ഈ കിടക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നീ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, ഇത് നീ കെയർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ശരിക്കും അന്ന് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എത്ര നാൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു, കെയർ ചെയ്തു. ഇതാ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ അതുപോലെ തന്നെ ഉണ്ട്. അന്ന് ഞാൻ നട്ടപ്പത്തേന് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് എന്നോട് ചോദിച്ചവരോടൊക്കെ പറയുകയാണ്, മച്ചാന്മാരെ ഇതാ ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ വൈറലാവാനോ അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ റീച്ചാവണോ എന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ ആ വീഡിയോയ്ക്ക് ഇപ്പോഴും 20,000 വ്യൂവേഴ്സ് കഴിഞ്ഞു, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ശരിക്കും 6 മാസത്തോളം കഴിഞ്ഞു. 6 മാസമായില്ലടാ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ട്. ആ ഓക്കെ, ആ ഒരു ടൈമായി. ആ ഒരു ടൈമായപ്പോഴത്തേന് ഇതാ ഇപ്പോഴും ഒരു കുഴപ്പം ഇല്ലാതിരിക്കുന്നു. ഇനി ഞാൻ ഇതെങ്ങനെ കെയർ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ അറ്റമൊക്കെ ചില സമയങ്ങളിൽ ഇതുപോലെ ഇതുപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. ആ സ്ഥലമൊക്കെ ഒരു ബ്യൂട്ടിക്ക് വേണ്ടി ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളയുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാറ് പതിവ് എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഇത് ആൾക്കാരെല്ലാം വരുമ്പോഴത്തേനും ഒരുപാട് പേര് ഇത് നോക്കിയിരിക്കും, കാരണം സംഭവം കൊള്ളാണ്. പക്ഷെ എത്രയൊക്കെ ആയാലും നമ്മുടെ ഇതിന് ബ്യൂട്ടി കിട്ടണമെങ്കിൽ ഇതിന്റെ നടുക്ക് ഈ മാറാല പിടിക്കാൻ ചാൻസ് ആണ്. ഈ സംഭവങ്ങളെല്ലാം അങ്ങ് തുടച്ചു കളയാം, കാരണം നമ്മൾ എന്ത് ചെയ്താണെങ്കിലും അതിന്റെ ഭംഗിക്ക് നമ്മൾ ചെയ്യണല്ലോ. ഞാൻ എന്നും അത് തുടച്ചു കളയും കേട്ടോ, കാരണം 2 ദിവസം കൂടുമ്പോഴത്തേനും ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഈ മാറാല കാര്യങ്ങള് നമ്മൾ ചിലന്തി ഇങ്ങനെ മാറാല പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ മാക്സിമം ഇവിടെ എല്ലാം വന്നിട്ടാണ് കൊട്ടി 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 കളയും. അങ്ങനെ കളയുന്നതുകൊണ്ട് ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ വന്ന് നോക്കുമ്പോഴും നല്ല പാങ്ങ നിൽക്കും. ഇപ്പോഴും ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ ഇതിന് അടിയിൽ വന്നിട്ട് എനിക്ക് ഈ കൊടുത്തേക്കുന്ന വള്ളിയെല്ലാം ടൈറ്റ് ആണോ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് അതെല്ലാം ടൈറ്റാക്കി വെച്ച് കൊടുക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് വെള്ളം ഒഴിക്കേണ്ട രീതി, കാരണം ഇതിന്റെ അടിയിൽ ഞാൻ തുള കൊടുത്തിട്ടില്ല. അടിയിൽ തുള കൊടുക്കാത്തത് കൊണ്ട് ഏകദേശം 2 ദിവസം കൂടുമ്പോഴത്തേന് നൈറ്റ് ടൈമിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നത് അതായത് സ്പ്രേ ചെയ്യാണ്. സ്പ്രേ ചെയ്യാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ ഹന്നാട കുപ്പിയാണ്. ഹന്നാട കുപ്പിയിൽ അങ്ങ് വെള്ളം നിറയ്ക്കും, ഇത്രയും മതി. ഇതാ ഇതിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ചില ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം കൂടുമ്പോഴത്തേന് ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേന് ഞാൻ ഇതിനകത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും ചെറുതായിട്ട്. അപ്പോൾ അത് വാടത്തൊന്നുമില്ല കേട്ടോ, വാടത്തില്ല. 2 ദിവസം ആവുന്നതുകൊണ്ട് ഇത് ചീഞ്ഞു പോകുന്നൊന്നുമില്ല, നല്ല പക്കയായിട്ട് അവിടെ ഇരുന്നോളൂ. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത്ര തന്നെ ബാക്കിയുണ്ട്. ശരിക്കും ഒരുപാട് ഒഴിച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എന്താണ് ഒരു പൈസ ചെലവും ഇല്ലാതെ ചെയ്തൊരു ഹാങ്ങിങ് ഗാർഡൻ ആണ്. ശരിക്കും അന്ന് ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഈ സംഭവം എനിക്ക് എൻ്റെ ചാനലിൽ നമ്മുടെ വീഡിയോസിനും റീച്ച് തന്ന ഒരു സാധനമാണ്. ആക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതങ്ങനെ തന്നെ കെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ കെയർ ചെയ്തു. പിന്നെ എല്ലാ അച്ഛന്മാരോടും പറയുകയാണ്, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ആക്കിയല്ല, ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ ഇതുവരെ അത് പോയിട്ടൊന്നുമില്ല, വാടിയിട്ടില്ല, കരിഞ്ഞിട്ടില്ല, ഒരു പ്രശ്നമായിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ
ഇടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ, ദിസ് ഇസ് മീ ഡ്രീം റോക്കി സൈനിങ് ഔട്ട്.